ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഫോണിൽ താൽക്കാലികമായി മറ്റുള്ള ആളുകളെ കൊണ്ട് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണെങ്കിലും പലർക്കും അറിയാത്തൊരു കാര്യം കൂടിയാണത്. മിക്ക ആളുകളും മൊബൈൽ ഷോപ്പുകളിലും കൂട്ടുകാരുടെ അടുത്തും അറിയുന്ന ആളുകളുടെ അടുത്തും പോയിട്ട് താൽക്കാലികമായിട്ടൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അത് വെച്ചിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്കെങ്ങനെ സ്വന്തമായിട്ട് ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് ഡയറക്റ്റ് ജിമെയിൽ ക്ലിക്ക് ചെയ്യുക. ജിമെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പേജ് വരും. ജിമെയിൽ പേജാണിത്. അതിൻ്റെ മുകളിൽ കാണുന്ന ഈ 3 arrow marks ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ ഒരുപാട് ഓപ്ഷൻസ് ലഭിക്കും. ഓപ്ഷൻസിൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ സെറ്റിങ്സ്, അതായത് നമ്മുടെ നിലവിലുള്ള ഇമെയിൽ ഐ ഡി സെറ്റ് ചെയ്യാനുള്ള സെറ്റിങ്സുകൾ തിരുത്താനുള്ള ഒരു ഓപ്ഷനാണത്. പിന്നെ നമ്മൾ ഇമെയിൽ ഐ ഡി കാണിക്കുന്നുണ്ട്, നമ്മൾ ഫോണിൽ നിലവിലുള്ള ഇമെയിൽ ഐ ഡിയാണത്. ആഡ് അക്കൗണ്ട്, അതാണ് നമുക്ക് പുതിയതായിട്ട് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിള്, ഔട്ട്ലുക്ക്, യാഹു, എക്സ്ചേഞ്ച് ആൻഡ് ഓഫീസ്, അതർ, ഇതിലേതാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഗൂഗിൾ അക്കൗണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഗൂഗിൾ സെലക്ട് ചെയ്യുക. ഇത് ഫോൺ ലോക്കാണ് ചോദിക്കുന്നത്. ഫോണിൽ സ്ക്രീൻ ലോക്കോ പാറ്റേൺ ലോക്കോ പിൻ ലോക്കോ ഉണ്ടെങ്കിൽ അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ പാറ്റേൺ ലോക്ക് അടിച്ചിട്ട് നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് അക്കൗണ്ട്, ക്രിയേറ്റ് ടു മൈ സെൽഫ്, ഫോർ മൈ സെൽഫ് ടു മാനേജ് മൈ ബിസിനസ്, അതായത് നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനുള്ളതോ അതോ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫോർ മൈ സെൽഫ് കൊടുക്കുക. ഫോർ മൈ സെൽഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേരടിക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേരടിക്കുന്നുണ്ട്, ഹാരിസ്. അതേ പേര് തന്നെയാണ് അടിയിലടിക്കുന്നത്. രണ്ട് പേരുള്ള മുഹമ്മദ് ഹാരിസ് ആണെങ്കിൽ മുഹമ്മദ് മോളിൽ കൊടുക്കുക, ഹാരിസ് അടിയിൽ കൊടുക്കാം. നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ വെറുതെ ഒരു ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ജെൻഡർ സെലക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂസർ നെയിം കൊടുക്കാനുള്ള ഓപ്ഷനാണത്. നമുക്ക് യൂസർ നെയിം മറക്കാത്ത രീതിയിലുള്ള ഒരു യൂസർ നെയിമും പിന്നെ മറക്കാത്ത രീതിയിലുള്ള ഒരു 4 അക്ക നമ്പറോ അല്ലെങ്കിൽ 6 അക്ക നമ്പറോ ആഡ് ചെയ്തുകൊണ്ട് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. എങ്കിൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരികയാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലില്ല, ആ നമ്പറിൽ വേറെ ഉണ്ട്, അതുകൊണ്ടാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറക്കാത്ത രീതിയിലുള്ളൊരു നമ്മുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് 4 അക്കോ അല്ലെങ്കിൽ ലാസ്റ്റ് 6 അക്കോ നമ്മുടെ പേരിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് യൂസർ നെയിം സെറ്റ് ചെയ്യുക. ഇനി പാസ്വേഡാണ് ചോദിക്കുന്നത്. അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ അക്ഷരം എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ അടിക്കുക. പേര് തന്നെ അടിക്കാൻ ശ്രമിക്കുക. പിന്നെ പാസ്വേഡ് ഒരിക്കലും നമ്മുടെ ഫോൺ നമ്പറോ 1 2 3 4 5 6 അങ്ങനെയുള്ള അക്കങ്ങളോ കൊടുക്കരുത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കണ്ടുപിടിക്കാവുന്ന രീതിയിലുള്ള പാസ്വേഡായി മാറുന്നത്. അപ്പോൾ നമുക്ക് മാത്രം അറിയുന്ന രീതിയിലുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഞാനിതിൽ പേരടിച്ചിട്ടുള്ളത് ഹാരിസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ H അടിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററിൽ അടിച്ചു, ഹാരിസ് അടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറിൻ്റെ ഇടയിലുള്ള 4 അക്കോ അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകില്ലാന്ന് ഉറപ്പുള്ളൊരു 4 അക്കോ അടിച്ചു കൊടുക്കാം.
ഓക്കെ. മിനിമം 8 അക്കെങ്കിലും പാസ്വേഡ് ഉണ്ടായിരിക്കണം. അത് മിക്സഡ് ലെറ്റർ ആയിരിക്കണം. അതായത് ഇംഗ്ലീഷ് ABCDയിലെ ഏതെങ്കിലും അക്ഷരങ്ങൾ ഉണ്ടായിരിക്കണം, ലെറ്ററുകൾ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർ, ആഷ് ഇങ്ങനെയുള്ള ഇതിലേത് വേണമെങ്കിലും കൊടുക്കാം. അറ്റ് അതൊക്കെ നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ. അത് മറന്നു പോരുത് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുകയാണ്. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ SIMIN കൊടുത്തു. ഇപ്പം നമ്മുടെ ഇമെയിൽ ഐ ഡിയും യൂസർ നെയിമും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് I agree കൊടുത്തു. I agree കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ഇമെയിൽ ID ഉണ്ട്. അപ്പം നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഇതാണ് ഇമെയിൽ ഐ ഡി ആണിത്. അപ്പോൾ അത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് യുവർ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ട്, അതിൽ നമുക്ക് സെറ്റിങ്സുകൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. അപ്പോൾ നമ്മൾ ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് പിന്നെ പ്ലേ സ്റ്റോർ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്യുകയാണ്. പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലെ മെനു ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ഇമെയിൽ ID കാണിക്കും. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ നിലവിലുള്ളത് അത് മുകളിലും, ആഡ് ചെയ്യാനുള്ള ഏതാണോ അത് അടിയിലും ഉണ്ടാവും. നമുക്കിപ്പോൾ ഈ വർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഇമെയിൽ ഐ ഡി ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ ഓട്ടോമാറ്റിക്കലി മറ്റേ അക്കൗണ്ടിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഇനി ക്ലിക്ക് ചെയ്താൽ പഴയ ഇമെയിൽ ഐ ഡി താഴെയും പുതിയ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇമെയിൽ ഐ ഡി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡി മുകളിൽ വന്നിട്ടുണ്ട്. ഇനി മുതൽ അത് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ നമ്മുടെ എല്ലാ ഇതിലും നമ്മൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജിമെയിലാണെങ്കിൽ ജിമെയിലിൽ നമുക്ക് ഇനി ജിമെയിൽ വരേണ്ടത് ഈ നമ്പറിലേക്കാണ്, ഈ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഇമെയിൽ ഐ ഡിയിലേക്കാണ്. അപ്പോൾ നമ്മൾക്ക് മുകളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അറിയാനുള്ളത് പഴയ ഇമെയിൽ ഐ ഡി എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരേ സെറ്റിങ്സിലൂടെയാണെങ്കിലും റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല കമ്പനികളും പല സെറ്റിങ്സാണ് ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും.